കശ്മീരിൽ ആർട്ടിക്കിൾ 370 2019 റദ്ദാക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു പലരുടെയും വീരവാദങ്ങൾ, അതായത് വിമർശകരുടെ. അവർ കേന്ദ്ര സർക്കാരിന് നേരെ നിരന്തരം വെല്ലുവിളി തന്നെ നടത്തി, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ കശ്മീരി ജനത ഇപ്പോൾ ആ അസത്യം തിരിച്ചറിയുകയാണ്. കശ്മീരിന്റെ ഒരു സ്വർഗ സ്വപ്ന ഭൂമിയാണ്. അവിടെ കൊടുത്ത വാക്കുകളെല്ലാം സർക്കാർ പാലിച്ചുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കശ്മീരി പണ്ഡിറ്റുകളെ മടക്കി കൊണ്ടുവരും എന്നുള്ളതാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പുനരധിവാസം നടക്കുന്നു. ഇതിനിടയിൽ വൈദ്യുതി, വെള്ളം, ആരോഗ്യ മേഖലയിലെ സുസ്ഥിര വികസനം അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കശ്മീർ ഭരണകൂടവും കേന്ദ്ര സർക്കാരും ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അടുത്ത നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി നിർണായകമായ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. അജിത് ഡോവലിന്റെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അതിനൊപ്പം ഉണ്ടായിരുന്നു. തൊട്ടുപിന്നാലെ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കശ്മീരിൽ നിർണായകമായ യോഗങ്ങൾ വിളിക്കുകയാണ്. തുടക്കം മുതൽ പറഞ്ഞത് കശ്മീർ കശ്മീരി ജനതയ്ക്ക് തന്നെയാണ് എന്നാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പാലിക്കുന്നതിന്റെ ആനന്ദത്തിൽ തന്നെയാണ് കശ്മീരി ജനത. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കശ്മീരിൽ സമാധാനപരമായി നടന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ മാത്രം കണ്ടിട്ടുള്ള കശ്മീരി ജനത ഇപ്പോൾ സ്വതന്ത്രമായി അവിടെ ജീവിക്കുന്നു. കൂടുതൽ യുവാക്കൾ സൈന്യത്തിലേക്ക് വരുന്നു. കുട്ടികൾ വിദ്യാഭ്യാസം നല്ല സമാധാനത്തോടെ ചെയ്യുന്നു. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പുകളിലേക്ക് വീണ്ടും കാര്യങ്ങൾ കടക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് എന്നാണ് സൂചന. ഏതായാലും ഇതുവരെ വിയോജിച്ചിരുന്ന ഗുലാം നബി ആസാദും മെഹബൂബ മുഫ്തിയും ഫാറൂഖ് അബ്ദുള്ളയും അടക്കമുള്ളവർ കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഇപ്പോൾ കൈകൊടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് രാജ്യം കാണുന്നത്. നേരത്തെ തന്നെ BJP PDP സഖ്യം കശ്മീരിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് PDP അടക്കം ശ്രമിക്കുക എന്നുള്ള സൂചനകൾ തന്നെയാണ് ഉള്ളത്. ഏതായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കശ്മീരി ജനത തങ്ങളുടെ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി വീണ്ടും ആഘോഷിക്കുകയാണ് കശ്മീരിൽ. June 24 നിർണായകമായ യോഗങ്ങൾ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ കശ്മീർ വിഷയത്തിൽ വിളിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.